എങ്ങനെയാണോ നിങ്ങൾ മരിക്കുന്നത് അതേപോലെയാണ് അള്ളാഹു നിങ്ങളെ പുനർജനിപ്പിക്കുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസദഖൽ മുർസലൂൻ പ്രവാചകന്മാർ എന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അന്ന് വാനല കുസ്താദുമാരെ ഇങ്ങനെ ഒരു കബറിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു സദസ്സ്, ഇങ്ങനെ ഒരു വാദിനെ, ഇങ്ങനെ ഒരു സദസ്സിൽ, ഇങ്ങനെ ഒരു വാദിന്റെ പ്രഭാഷണ സദസ്സിൽ കബറിനെ കുറിച്ചും മഹ്ഷറയെ കുറിച്ചും പുനർജന്മത്തെ കുറിച്ചും എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അത് സത്യമാണല്ലോ. ദുനിയാക്കയെ മുസാഫിർ മൻസിൽ തരേ ഖബർ ഹേ, ഓ യാത്രക്കാരാ, നിന്റെ ജീവിതം ഒരുപാട് കാലം നിനക്ക് ദീർഘ്യമില്ല. നിന്റെ വീട് കബറിടമാണ്. മനോഹരമായ അംബരചുംബിയായ വീട് നീ നിർമ്മിച്ചാലും, 2 കോടിയുടെ, 3 കോടിയുടെ, 8 കോടിയുടെ വീട് നീ നിർമ്മിച്ചാലും, 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നീ വാങ്ങിച്ചാലും, അതൊക്കെയല്ലേ നമ്മുടെ നാടിന്റെ ട്രെൻഡ്? അതാണല്ലോ കാസർഗോട്ടുകാരന്റെ അഭിമാനം. അതാണല്ലോ കാസർഗോട്ടുകാരൻ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ച് നടക്കുന്നത്. എന്താ ഞങ്ങളുടെ നാട്ടുകാര് നമ്പർ പ്ലേറ്റ് വാങ്ങുന്നത് 10 ലക്ഷം കൊടുത്തിട്ടാണെന്ന്. വിട്ടികളുടെ ലോകത്താണ് ഇവര് ജീവിക്കുന്നത്. 10 ലക്ഷം കൊണ്ട് 2 വണ്ടി വാങ്ങിച്ചൂടെ? ആ സമയത്താണ് വെറുതെ ആവശ്യമില്ലാതെ 10 ലക്ഷം കൊടുത്തിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നത്. എന്നാൽ ഇവരോട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയും, എപ്പോഴാണ് പറയുന്നത്, ബിസിനസ്സൊക്കെ ഡള്ളാണല്ലോ, കച്ചവടമാകെ നഷ്ടത്തിലാണ്, ഗൾഫ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യമാണല്ലോ, ഞാൻ എങ്ങനെയാണ് സഹായിക്കുക? ആരാണ് ഈ പറയുന്നത്? 10 ലക്ഷവും 5 ലക്ഷവും നമ്പർ പ്ലേറ്റിന് കൊടുത്ത് 1-ാം നമ്പറിനും 2-ാം നമ്പറിനും 3-ാം നമ്പറിനും വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് ഒരു ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ പറയുന്നത്. അള്ളാഹുവിന്റെ കോടതിയുണ്ട്. അള്ളാഹു നൽകുന്ന പണമാണത്. അഹങ്കരിക്കാനുള്ളതല്ല, ധൂർത്തടിക്കാനുള്ളതല്ല. പാവങ്ങളായ ആളുകൾ അള്ളാഹു പട്ടിണി കൊണ്ട് പരീക്ഷിക്കുമ്പോ മുതലാളിമാരായ ആളുകളെ അള്ളാഹു നൽകാനാണ്, സമ്പത്ത് കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. പാവങ്ങൾ ക്ഷമിക്കണേ, മുതലാളിമാര് നൽകണേ. ഇതാണ് ലോകത്തിന്റെ നീക്കുപോക്ക്, ഇങ്ങനെയാണ്. ഇത് രണ്ടും ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഈ ബാലൻസ് ഇവിടെ വേണം. പട്ടിണി പാവങ്ങളായ ആളുകൾ ക്ഷമിക്കണം. ബാഗും എടുത്ത്, സഞ്ചിയും എടുത്ത്, അതേപോലെ മക്കളെ തോളിലേറ്റ് നാട് നീളെ ബെഗ് ചെയ്യാൻ ഇരക്കാൻ പോവേണ്ടവരല്ല. കണ്ട ഷോപ്പിലേക്ക്, കണ്ട അങ്ങാടിയിലേക്ക് റമദാൻ ആകുമ്പോഴേക്കും പച്ചത്തട്ടവും പച്ചക്കുപ്പായവും ധരിച്ച് മുസ്ലിമാണോ അല്ലേ എന്നറിയില്ല പർദ്ദ ധരിച്ചിറങ്ങുകയാണ് ഒരു സംഘം, ഒരു മാഫിയ. ഒരുപാട് ആളുകൾ ഇറക്കി വിടുകയാണ്, 2-3 ലോഡ് പൂഴി ഇറക്കുന്നത് പോലെ ബെഗേഴ്സിന് റമദാൻ ആകുമ്പോൾ ഇറക്കി വിടുകയാണ്. നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണത്, നിരുത്സാഹപ്പെടുത്തേണ്ട വിഷയമാണത്. അതിന്റെ സോഴ്സ് കണ്ടെത്തി ഈ ഒരു ബെഗേഴ്സിന്റെ മാഫിയകൾ നിർത്തിവെക്കണം. എന്തൊരു ആഭാസമാണിത്! റമദാൻ എന്ന് വരും പറയുമ്പോ ആളുകൾക്ക് ഓർമ്മ വരുന്നത്, ചില ആളുകൾക്ക് ഓർമ്മ വരുന്നത് ഇഫ്താർ സംഗമമാണ്, വേറെ നിറക്കുന്ന സംഭവമാണ്. ചില ആളുകൾക്ക് ഓർമ്മ വരുന്നത് റമദാൻ എന്നാൽ ബാഗും തൂക്കി പച്ച കുപ്പായവും ധരിച്ചിട്ട് ബെഗ് ചെയ്ത് നടക്കുന്ന യാചകന്മാരെയാണ്. ഈ ഒരു രീതിയിലേക്ക് റമദാനിനെ കൊണ്ടെത്തിച്ച ആളുകൾ, അവർ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, മമുസ്ലിമീങ്ങൾ ഉണ്ടാകും. ആരുമാവട്ടെ, ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വിഷയമല്ല, യാചന നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊരാൾ പോലും യാചകരില്ലാതെ സംരക്ഷിക്കേണ്ടത് നാട്ടുകാരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമ്പർ വാങ്ങിച്ച്, നമ്പർ പ്ലേറ്റുകൾ വാങ്ങിച്ച് പൊങ്ങച്ചം നടിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ആ തുകകൾ കൊണ്ട് പാവങ്ങൾ ഇവിടെയുണ്ട്. 1,000 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, വീടില്ലാതെ പീടികത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവരുണ്ട്, വസ്ത്രം വാങ്ങാൻ കഴിയാതെ, പുസ്തകം വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പട്ടിണി പാവങ്ങളൊന്നല്ല, 1,000,000 ആളുകളുണ്ട്. ആ തുകകൾ കൊണ്ടുപോയി ആ പാവപ്പെട്ടവന്റെ വിഷമം കണ്ടാൽ ഞാൻ പറയട്ടെ, ഈ അഹങ്കാരം തീരും സഹോദരങ്ങളെ, ഈ പൊങ്ങച്ചം തീരും സഹോദരങ്ങളെ. ഒന്ന് നിങ്ങൾ പോവണം ഏതെങ്കിലും RCC, ഏതെങ്കിലും ക്യാൻസർ റീജിയൻ സെന്ററുകളിൽ പോവണം. ഏതെങ്കിലും ഒരു രോഗികളായി ഒരുപാട് രോഗികൾ നിലവിളിക്കുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊന്ന് പോവണം. നിന്റെ അഹങ്കാരം അന്നസ്തമിക്കാൻ ഈ സമ്പത്തെല്ലാം നശിക്കും. ഒരു രോഗം വന്നാൽ മതി, ഒരു അള്ളാഹു ഒരു പരീക്ഷണം നൽകിയാൽ മതി, ഒന്നുകൊണ്ടും നിനക്കൊരു ഉപകാരം ഉണ്ടാവൂല. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും ശിവലഭിക്കാത്ത ദയനീയമായ ഒരവസ്ഥ നമ്മളിലേക്ക് കടന്നു വന്നാൽ അപ്പോഴായിരിക്കും നീ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിനക്ക് തോന്നുന്നത്. അപ്പോഴാണ് അള്ളാഹു പറയുന്നത്, നിന്റെ സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആഭാസങ്ങളെല്ലാം നിർത്തിവെച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, പാവങ്ങളായ ആളുകളുടെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഒരിക്കലും ബെഗേഴ്സ്, യാചകന്മാരെ പ്രോത്സാഹിപ്പിക്കരുത്. അതിൽ നല്ല നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ എന്നിട്ട് ഇങ്ങനെ വണ്ടി മുട്ടുക, വീട് മുട്ടുക, മനുഷ്യന്മാർ ഉറങ്ങാൻ അനുവദിക്കൂല, അല്ലേ? അങ്ങനെയൊക്കെ അവസ്ഥയാണ്.
ഇവർക്കൊക്കെ ഒരു ആയത്തുണ്ട്, യാചകന്മാർ ആട്ടിയോടിക്കാൻ പാടില്ല. അത് ഏത് യാചകന്മാരാണ്? ഒന്നിനും കൊള്ളാത്ത ആളാണ്. നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല. അങ്ങനെയുള്ള ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത് നല്ല കല്ല് പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ബെഗ് ചെയ്യാന്ന് പറഞ്ഞു, എന്തൊരു മോശമാണത്. എവിടെയെങ്കിലും ജോലി ചെയ്താൽ കിട്ടൂല്ലേ 10,000 രൂപ? അവർക്കറിയാം ജോലി ചെയ്താൽ 10,000 കിട്ടുക, ബെഗ് ചെയ്താൽ ഡെയിലി 10,000 കിട്ടും. അതാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. ഡെയിലി 10,000 എന്നല്ല, ഡെയിലി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന യാചകരില്ലേ? ട്രെയിനിലൊക്കെ പോയി നോക്കിയേ, ഒരു ബോഗിയിൽ നിന്ന് തന്നെ 100, 1,000 ഒരു ബോഗിൽ മിനിമം 10,000 കൊടുക്കൂലേ? കൈയില്ലാത്ത ഒരാളാണ് സങ്കല്പിക്കുക. ഒരു ബോഗിയിൽ നിന്ന് 1,000, അങ്ങനെ എത്ര ബോഗിയുണ്ട്, എത്ര ട്രെയിനുണ്ട്. ഡെയിലി 10,000 സംഭവിക്കുന്ന യാചകന്മാരില്ലേ? ഇവരൊക്കെ ഈ യാചിച്ചു കൊണ്ടുപോയി എവിടെ വെക്കാണ്? ഇവരുടെ കാലം മരണം വരെ യാചന തന്നെ ഈ പൈസ എവിടെ കൊണ്ടുപോയാ വെക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. പുതുക്കി ഇതൊക്കെ നിരുത്സാഹപ്പെടുത്തി, ഈ വിഷയങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കപ്പെടരുത്. യാചകന്മാരെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഡീറ്റെയിൽ അറിയാം, എവിടെയാണ് വീട്, നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാം, നിങ്ങളെ വീട്ടിൽ എത്തിച്ചേരാം. നിങ്ങൾക്ക് അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ ഹറമിൽ വരേണ്ടത് ഇവിടെ മാത്രമല്ല, ഹറമിൽ വരേണ്ടത്. ഹറമിൽ ഉംറ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നല്ല ഒരു കന്തുറയും എമിറേറ്റ് എമിറേറ്റ് സ്റ്റൈല UAE സ്റ്റൈലുള്ള ഇതേപോലെ ഒരു കന്തുറയും ഇതേപോലെ തലപ്പാവം കെട്ടി ഒരാളെൻ്റെ അടുത്ത് വന്നു. ഞാനിതേ വേഷത്തിലായിരുന്നു. അപ്പോൾ ഒരു എമിറേറ്റ് ആള് UAE ഉള്ള ആളാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം അറബിയിൽ സംസാരിച്ചു, പിന്നെ ഇംഗ്ലീഷായി, പിന്നെ ഇന്ത്യ ആയി. എന്താ കാരണം? എൻ്റെ ഒരു പെണ്ണുങ്ങളുണ്ട് വെറുതെട്ടിട്ട്, ഇതെൻ്റെ ഉമ്മയാണ്, ഞാനും UAE നിന്ന് വരുന്ന ആളാണ്, എൻ്റെ കയ്യിൽ 4,000 ദിർഹം ഉണ്ടായിരുന്നു UAE ഇവിടെ, അത് അത് അതുണ്ടായിരുന്നു. അതേപോലെ 2,000 സൗദി റിയാൽ ഉണ്ടായിരുന്നു. എൻ്റെ ബാഗ് ഞാൻ തുവാഫ് ചെയ്യുന്ന സ്ഥലത്ത് ക്ലീൻ ചെയ്യുന്ന അവിടുത്തെ ഹാദിമ്യങ്ങൾ അത് അടിച്ചു മാറി കൊണ്ടുപോയി. അപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ഉമ്മയാണ് രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല, വല്ലതും തരണം. എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതേപോലെ ഒരു കന്തൂർ പേഴ്സിലൊന്നുമില്ലല്ലോ, പേഴ്സൊന്നും കയ്യിൽ വെക്കൂലല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല. ഇതാരും ഉമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോയിട്ട് ചോദിച്ചു വന്നു. ഞങ്ങൾ ചോദിച്ചു, അപ്പൊ അവര് കൈമുടക്കാണ്, അറിയില്ല എന്ന് പറഞ്ഞിട്ട് കൈമുടക്കാണ്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണമല്ലേ വേണ്ടത്? ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും. ഞങ്ങൾ റൂമിൽ വന്നാൽ ഭക്ഷണം കിട്ടും, നിങ്ങൾക്ക് ഭക്ഷണമാണല്ലോ വേണ്ടത്. അപ്പോ ആടുമുണ്ട്. ഇവർക്ക് ഭക്ഷണമല്ല വേണ്ടത്. ഇവരിങ്ങനെ ആളുകളെ ആ ഹറമിൻ്റെ അടുത്ത് വന്നിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയത്ത് ആളുകളുടെ ആത്മീയത ചൂഷണം ചെയ്യാൻ ഇത്ര ആളുകൾ മദീനയിലും മക്കയിലൊക്കെ. ഇതൊന്നും നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം നൽകി അവരെ ഒരു യാചകരാക്കി മാറ്റാതെ അവർ അഭിമാനത്തോടെ ജീവിക്കുന്ന ആളുകളാക്കി നമ്മൾ മാറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇൻ കാനത് ഇല്ലാ സൈഹതം വാഹിദ, എല്ലാം ഒരു അട്ടഹാസമാണ്. ആ ഒരു അട്ടഹാസം സംഭവിക്കലോടുകൂടി ഫൈദാഹും ജമീഉ ലദൈന മുഹ്ളറൂൻ, അവർ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. فاليوم لا تظلم نفس شيئا ولا تجزون الا بما كنتم تعملون ان ورാളയും നാം അക്രമിക്കൂല. നന്മ ചെയ്തവർക്ക് അതിനുള്ള പ്രതിഫലം നൽകും, തിന്മ ചെയ്തവർക്ക് ശിക്ഷ നൽകും. നിരപരാധികൾ ഞാൻ ശിക്ഷിക്കൂല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകമായ ഒരു മോട്ടുണ്ട്, 1,000 നിരപരാധികൾ നഷ്ടപ്പെട്ടാലും ഒരു ഹെൽമെറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല. നമ്മുടെ പോലീസുകാർക്ക് ആകെ ഒരു മോട്ടോ, അല്ലെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവന് രക്ഷപ്പെടാൻ പാടില്ല. എവിടെ നോക്കിയാലും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ. ഇവിടെ എന്തൊക്കെ മാഫിയകൾ നടക്കുന്നുണ്ട്, ലഹരി മാഫി, അതൊന്നും ഇവർക്ക് കാണുന്നില്ല. ഞാൻ ആലോചിക്കാണ്, ഒന്ന് കാസർഗോഡ് വതിയെടുക്കയിൽ നിന്ന് കാസർഗോഡ് പോകുമ്പോൾ 4-5 സ്ഥലത്ത് വേദന വരുമ്പോഴും ഞാൻ കണ്ടു. ഇനി എവിടെ പോകുമ്പോഴും 4-5 പോലീസുകാരപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ബെൽറ്റ് ആര് ധരിച്ചിട്ടില്ല, ഹെൽമെറ്റ് ആര് ധരിച്ചിട്ടില്ല. ഇതാണ് ഇപ്പൊ വലിയ ക്രിമിനൽ കുറ്റം, ഇന്നത്തെ ക്രിമിനൽ കുറ്റതാണ് ഹെൽമെറ്റ് ധരിക്കാത്തത്. പോലീസുകാരെ, നിങ്ങൾക്ക് നിങ്ങളെ പണിയെടുക്കണം. ഇവിടെ എത്ര മാഫി, ലഹരി മാഫികൾ ഇവിടെ ഉണ്ട് അല്ലേ? എത്ര ലഹരി മാഫികൾ, അവരൊന്ന് മനസ്സറിഞ്ഞ് നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് ഈ ക്രിമിനലുകളെ, ഈ ഗുണ്ടകളെ ഒന്ന് ജയിലിൽ കൊണ്ടയടിച്ച് ഇവിടെ ആഭാസങ്ങൾ നടക്കോ? ഇവിടെ കൊലപാതകങ്ങൾ നടക്കോ? കൊലപാതകങ്ങൾ നടത്തിയതിന് ന്യായീകരിക്കേണ്ടത് കള്ളുകുടിച്ചിട്ട് മത്തില് അറിയാതെ കൊന്നുപോയതാണ്. ഇവിടെ വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ചില ആളുകളുടെ ഗൂഢമായ ആലോചനയ്ക്ക്, ചില ആളുകളുടെ ഗൂഢമായ തന്ത്രങ്ങൾ കാരണം ഇവിടെ വർഗീയ അജണ്ടയുണ്ടാക്കി വോട്ട് പിടിക്കാൻ വേണ്ടി ചില ആളുകൾ കുതന്ത്രമായിട്ടുള്ള അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ഒത്താശ ചെയ്യുന്ന ചില പോലീസുകാർ. പോലീസുകാർക്ക് ഒരു പണിയുണ്ട്, കാക്കിയിടുമ്പോ കാക്കിയിടുന്നവന് ഒരു ധർമ്മമുണ്ട്, അത് പറ്റുമെങ്കിൽ ധരിച്ചാൽ മതി, എല്ലാം കഴിച്ചു വെക്കണം മതി. അതിന് പറ്റൂലെങ്കിൽ അത് ധരിക്കരുത്. പോലീസുകാരെ ശ്രദ്ധിക്കണം അല്ലേ? എന്ത് നമ്മുടെ നാടിന്റെ ഒക്കെ കഥ, എത്ര കൊലപാതകങ്ങൾ കഴിഞ്ഞൊരു മാസം, 5-6 കൊലപാതകങ്ങൾ. ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനീ പോലീസ്? പോലീസിന്റെ ആവശ്യമുണ്ടാവും. ആകൊരു ഹെൽമെറ്റ് ധരിക്കുന്ന ആളെ പിടിച്ചാൽ മതി, ആകൊരു ബെൽറ്റ് ധരിക്കാത്ത ആളെ പിടിച്ചാൽ മതി.
അതും തന്നെ 100 കൊടുത്താൽ അതും വിട്ടേക്കും, 100 500 കൊടുത്താ ഉപയോഗിക്കും, എഴുതണ്ടെന്ന് ആവശ്യമില്ല, 100 കൊടുത്ത 200 കൊടുത്ത വിട്ടേക്കും. ഇങ്ങനെ നിയമം കയ്യിലെടുക്കുന്ന ചില പോലീസുകാർ, ഇവരൊക്കെയാണ് നാടിന്റെ ശാപം. പോലീസുകാരൻ നന്നാവാതെ നാട് നന്നാവൂല. പോലീസുകാരുടെ മനസ്സിലുള്ള വർഗീയ അജണ്ട അവരെടുത്തു മാറ്റാതെ നാട് നന്നാവൂല. ഇവര് തന്നെ വർഗീയ അജണ്ട ഉണ്ടാക്കിയ പിന്നെ എങ്ങനെ നാട് നന്നാവുക? രാഷ്ട്രീയ നേതാക്കളും ഇത് പഠിക്കണം. ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ശരി, സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ആദ്യം ശ്രമിക്കേണ്ടത് രാഷ്ട്രീയ നേതാക്കളാണ്. അല്ലാഹു ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാലും നല്ല ഒരുപാട് പോലീസുകാരുണ്ട്, ഒരുപാട് പോലീസുകാരായിട്ട് നല്ല ബന്ധമുണ്ട്. എല്ലാവരും അടിച്ചാക്ഷേൽപ്പിക്കുന്നില്ല, ചില ആളുകൾ. അല്ലാഹു അവർക്ക് ബോധം നൽകി രാഷ്ട്രത്തിനും നാടിനും നല്ല സേവനം ചെയ്യാനുള്ള സന്മനസ് കൊടുക്കട്ടെ. ഹെൽമെറ്റ് ധരിക്കാതെ പോകണമെന്നല്ല, ഹെൽമെറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ, ബെൽറ്റ് ധരിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പക്ഷെ ഇതാണ് ഒരു ക്രിമിനൽ കുറ്റം എന്ന് തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ക്രിമിനൽ കുറ്റമായിട്ട് കാണുകയും ചെയ്യരുത്. ഇതിനേക്കാളൊക്കെ വലിയതൊരുപാട് ഇവിടെ നടക്കുന്നുണ്ട്, മനസ്സിലായോ? മയക്കുമരുന്നിന്റെ ലഹരി മാഫിയകൾ, അതാദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റിയാൽ തന്നെ നാട്ടിലുള്ള ഒട്ടുമിക്ക കൊലപാതകങ്ങളും അക്രമങ്ങളും ഗുണ്ടാ സംഘങ്ങളൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമ്മൾക്ക് പറ്റും. ലഹരികളാണ് എല്ലാവരും ഇവിടെ നശിപ്പിക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട മക്കളൊക്കെ ലഹരിയുടെ അഡിക്റ്റായി ഭ്രാന്തന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ അതുകൊണ്ടൊന്ന് ബോധവാന്മാരാവുക നമ്മുടെ മക്കളെ കുറിച്ച്. പെൺകുട്ടികൾ വരെ കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി, എനിക്കറിയാം കഞ്ചാവടിക്കുന്ന മുസ്ലിം പെൺകുട്ടി, നല്ല ഒരു ഉപ്പയുടെ മകൾ ഹോസ്റ്റലിൽ പഠിക്കാൻ അയച്ചതാ, ഹോസ്റ്റലിൽ പഠിപ്പിക്കാൻ അയച്ചതാണ്. ഹോസ്റ്റലിൽ വെച്ചിട്ട് ചങ്ങാതിമാരുടെ കൂടെ കൂടിയിട്ട് കഞ്ചാവ് അടിച്ചിട്ട് കഞ്ചാവിന്റെ അഡിക്ഷൻ അഡിക്റ്റായി മാറി അല്ലേ? കള്ളു കുടിക്കുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ? എവിടുന്ന ഇതൊക്കെ സമ്പാദിച്ചത്? എവിടുന്ന ഹോസ്റ്റൽ സംവിധാനം, മക്കളെ ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വിട്ടതാണ്. ഉമ്മമാർ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട്, 10 ലക്ഷം 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ചെലവഴിച്ച് മംഗലാപുരത്തും ബാംഗ്ലൂരിലും കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ പഠിക്കാൻ വിട്ടതാണ്. എന്തിപ്പോ അവസാനം കൊണ്ടുവന്നത്? ഗർഭിണികളായ വേറുമായി പല മക്കളും വീട്ടിലേക്ക് വരിക, പല മക്കളും കഞ്ചാവിന്റെയും കള്ളിന്റെയും അഡിക്റ്റായി. അള്ളാഹു കാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉപ്പമാർ, രക്ഷിതാക്കൾ, ഈ ഒരു വിഷയത്തിൽ ഒന്ന് നിതാന്ത ജാഗ്രത. ഈ ഒരു വിഷയത്തിൽ നന്നായി ഒന്ന് ആലോചിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും, വരാനിരിക്കുന്ന ശർറായ വിധിയിൽ നിന്നും അള്ളാഹു നമ്മുടെ നാടിനെ രക്ഷപ്പെടും.